ഹലോ ഗായ്സ്, എല്ലാവർക്കും ദ മോട്ടോർ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒത്തിരി ദിവസം കൊണ്ട് പഠിക്കണമെന്നും റിവ്യൂ ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന, പഠിക്കുവാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് ടാറ്റ ആൾട്രോസ് ആണ്. ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഓൺലൈനിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം പോസിറ്റീവ് റിവ്യൂസ് കാണുന്ന, വളരെയധികം ആഘോഷമാക്കിയ ഒരു വണ്ടിയാണ് ടാറ്റ ആൾട്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രത്യേകത, എന്തുകൊണ്ടാണ് ഇത് ആൾക്കാരെല്ലാം നല്ല റിവ്യൂസ് കൊടുക്കുന്നത് എന്ന് പഠിക്കണമെന്ന് ഞങ്ങൾ അന്ന് തന്നെ വിചാരിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഈ വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി ദ മോട്ടോർ വേൾഡിൻ്റെ പുതിയ പുതിയ എപ്പിസോഡുകൾ ഏറ്റവും ആദ്യം തന്നെ കാണുക. December 4 തന്നെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞു. 2020 ആദ്യം തന്നെ ഈ വണ്ടി നിരത്തിലേക്ക് ഇറങ്ങും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉറ്റുനോക്കുന്ന ഒരു മോഡലാണ്. കാരണം പ്രീമിയം ഹാച്ച്ബാക്ക് ഗണത്തിൽ ടാറ്റയ്ക്ക് ഇതുവരെ മറ്റൊരു വണ്ടി ഉണ്ടായിരുന്നില്ല. ടാറ്റ ആൾട്രോസ് ആണ് പ്രീമിയം ഹാച്ച്ബാക്ക് ഗണത്തിൽ ആദ്യം ഉണ്ടാകുന്ന വണ്ടി. അപ്പോൾ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ്. ടാറ്റ എന്ന് കേൾക്കുമ്പോൾ ഒരു സമയത്ത് നമ്മളെല്ലാം മുഖം ചുളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ലാൻഡ് റോവറിനെ പോലെയുള്ള കമ്പനികളെ ഏറ്റെടുത്തതിന് ശേഷം ഡിസൈനിലാണെങ്കിൽ തന്നെ ഒരു വലിയ മാറ്റം ടാറ്റ കൊണ്ടുവന്നു കഴിഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ സേഫ്റ്റി ടെസ്റ്റുകളിലൊക്കെ 5-ൽ 5 വാങ്ങുന്നത് കാണുമ്പോൾ തന്നെ ടാറ്റയെക്കുറിച്ചുള്ള സമീപനം മാറുകയും കൂടുതൽ വണ്ടികൾ നമ്മുടെ നിരത്തുകൾ കാണാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ടാറ്റ ആൾട്രോസ് ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ്. ഇനി ആൾട്രോസിലേക്ക് വന്നാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെട്രോൾ എഞ്ചിൻ നമ്മൾ മുൻപ് ടിയാഗോയിൽ കണ്ടിരുന്ന 1.2 liter 3-cylinder എഞ്ചിനാണ്. ഇത് 86 BHP പവറും 113 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു ആവറേജ് പെർഫോമിംഗ് എഞ്ചിനാണ്. പക്ഷേ എന്തൂസിയാസ്റ്റുകൾക്കുള്ള ഒരു ശുഭവാർത്ത എന്തെന്നാൽ, 2020 അവസാനത്തോടെ ടാറ്റ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തും. ഇനി ഡീസൽ എഞ്ചിനിലേക്ക് വന്നാൽ നെക്സോണിൽ ഉപയോഗിച്ച് പോരുന്ന 1.5 liter ഡീസൽ എഞ്ചിനാണ് ആൾട്രോസിനും കരുത്ത് പകരുക. പക്ഷേ ആൾട്രോസിലേക്ക് എത്തുമ്പോൾ എഞ്ചിൻ ഔട്ട്പുട്ട്സ് ഒക്കെ ഒന്ന് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് 90 horsepower 200 Nm ടോർക്കുമാക്കി കുറച്ചിട്ടുണ്ട്. കാരണം എന്തെന്നാൽ 5-speed മാനുവൽ ഗിയർ ബോക്സ് ആണ് ആൾട്രോസ് ഡീസലിനുണ്ടാവുക. അപ്പോൾ ആ ഒരു ഗിയർ ബോക്സിന് കൈകാര്യം ചെയ്യാൻ പറ്റും വിധമുള്ള പവർ ഫിഗേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫീച്ചേഴ്സ് ലിസ്റ്റിലേക്ക് വന്നാൽ എടുത്തു പറയത്തക്കതായ ചില കാര്യങ്ങളുണ്ട്. 7-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തോടൊപ്പം ഹാമൻ സൗണ്ട് സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ലഭ്യമാക്കിയിരിക്കുന്നു. കൂടാതെ ക്രൂയിസ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ വൈപ്പർ ആൻഡ് ഹെഡ്ലൈറ്റ്സ്, DRL, റിയർ AC വെൻസ്, ആംബിയൻ ലൈറ്റിംഗ് തുടങ്ങിയവയെല്ലാം ടോപ്പ് എൻഡ് മോഡലുകൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ടാറ്റ മോട്ടോർസ് ആൾട്രോസിൽ മാനുവൽ ഗിയർ ബോക്സ് മാത്രമായിരിക്കും ഉൾപ്പെടുത്തുക. ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ഇതൊരു നിരാശ പകരുന്ന വാർത്തയാണ്. എന്നിരുന്നാലും 2020 അവസാനത്തോടെ AMT ഗിയർ ബോക്സ് കൂടി ഉൾപ്പെടുത്തിയേക്കാം എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 4 variants പുറത്തിറങ്ങാൻ പോകുന്ന ആൾട്രോസിന് പെട്രോൾ വകഭേദത്തിന് 5,10,000 ഡീസലിന് 6,20,000 എക്സ്ഷോറൂം പ്രൈസായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നിങ്ങൾ തന്നെ പറയേ, ടാറ്റ മോട്ടോഴ്സിന് പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ ഇപ്പോഴുള്ള മെയിൻ കോമ്പറ്റേറ്റേഴ്സായ മാരുതി ബലേനോ, ഹുണ്ടായി i20 തുടങ്ങിയവയുമായി കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?